കുറേ ചോറ്, മോരുകറി, ചെറുപയർ, മാങ്ങ അച്ചാർ, നിതിൻ എന്ന് പറഞ്ഞൊരു ഹോട്ടൽ. അവിടുത്തെ മട്ടൻ്റെ ഇലയിൽ പൊതിഞ്ഞിട്ട് ഫ്രൈ, ഇത് വേണമെങ്കിൽ അങ്ങോട്ട്. എനിക്ക് അങ്ങനെ ഭക്ഷണത്തിനോട് താല്പര്യക്കുറവില്ല, എല്ലാം കഴിക്കില്ല. സീ ഫുഡിൽ എനിക്ക് കുറച്ച് മീനുകൾ മാത്രമേ ഇഷ്ടമുള്ളൂ, ബാക്കിയൊന്നും ഞങ്ങൾ. നിതിൻ എന്ന് പറഞ്ഞൊരു ഹോട്ടൽ, നിതിൻ കണ്ണൂർ, നിതിൻ എന്ന് പറഞ്ഞൊരു ഹോട്ടൽ എന്നൊരു ചെറിയൊരു ചെറിയൊരു കടയാണ്. ഓക്കെ. അവിടെ മട്ടൺ ഉണ്ട്. ഒണ്ടേനാണോ? ഒണ്ടേനല്ല, നിതിൻ. അണ്ടേന്റെ ഫോട്ടോ എടുപ്പിച്ചു. അവിടുത്തെ മട്ടന്റെ ഇലയിൽ പൊതിഞ്ഞിട്ട് ഫ്രൈ, ഫ്രൈ അല്ല റോസ്റ്റ്. പിന്നെ എനിക്കത് ഒരുപാട് ഇഷ്ടമായി. പിന്നെ ഇടയ്ക്ക് കഴിച്ചു. അന്ന് ടൗണിൽ തന്നെയാണോ? അതൊന്ന് അന്വേഷിച്ച് കണ്ടുപിടിക്കണല്ലോ. ഇത് വേണമെങ്കിൽ അങ്ങോട്ട് ടെൻഡർ കോക്കനട്ട്. നമ്മളിത് കഴിച്ചിട്ട് ഒരു കുഴപ്പമില്ല, അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. സ്പൂൺ വെച്ചാലും കഴിക്കുന്നു, വേസ്റ്റ് ആവില്ല. ഡോണ്ട് വറി, നമ്മളൊക്കെ കഴിക്കാനുണ്ടല്ലോ. ഇവരുടേതായ കുറെ ഫ്ലേവേഴ്സ് ഇവര് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ഫലൂഡ ശരിക്കും എവിടെ നിന്നാണ് ആദ്യം കഴിക്കുന്നത്? അല്ലെങ്കിൽ ഫലൂഡ എക്സ്പീരിയൻസ്? ഫലൂഡ നേഷനിൽ തന്നെ ഞാൻ കഴിച്ചിട്ടുള്ളത്. ഞാൻ പറഞ്ഞു, എന്റെ കൂടെ ഉള്ള സുഹൃത്തും എന്റെ കൂടെ ഉള്ള മുഹമ്മദ് ഇടയ്ക്ക് ഓർഡർ ചെയ്യുന്ന ഐറ്റമാണ്. നേരത്തെ ഫലൂഡ എക്സ്പീരിയൻസ് ചിലപ്പോൾ ധൈര്യപൂർവ്വം കഴിച്ചോളൂ, വേസ്റ്റ് ആവില്ല. കുറവ് എന്താണെന്നറിയോ? ദിവസം മുഴുവൻ നമ്മൾ കഴിക്കേണ്ടി വരുമോ? ഇല്ല, കഴിക്കോ. എന്റെ കോക്കനട്ട് എന്ന് ഫസ്റ്റ്. ഇത് വാനില ആണോ? അല്ല, ടെൻഡർ കോക്കനട്ട് ഐസ്ക്രീം തന്നെയാണ്. ടെൻഡർ കോക്കനട്ടിന്റെ വാട്ടർ ഉണ്ട്, ഡെസിക്കേറ്റഡ് ടെൻഡർ ഇതുണ്ട്. പ്രോപ്പർ ആയിട്ട് ഇന്നാണ് ഒരു ഫലൂഡ കഴിക്കാൻ പോകുന്നത്. അതെ. അല്ലെങ്കിൽ വേറെ ഏതാ സ്വീറ്റ് ഇഷ്ടം? ഇതല്ലെങ്കിൽ ഫലൂഡ അല്ലെങ്കിൽ ലഡു, കഥ എനിക്കറിയാം. ടെൻഡർ കോക്കനട്ടിന്റെ പുഡിംഗ് ഇപ്പൊ വരാറില്ലേ? ഓക്കെ. ഒരുപാട് സിനിമകളില് നേരത്തേക്കാളും ഫുഡ് റെഫറൻസ് കയറ്റുന്നില്ലേ? എനിക്ക് സോൾട്ട് ആൻഡ് പെപ്പർ തൊട്ട്, എക്സാക്ട്. അത് ആളുകൾ ഭയങ്കരമായിട്ട് അക്സെപ്റ്റ് ചെയ്തു. അതിനുശേഷം സോൾട്ട് ആൻഡ് പെപ്പറിലെ ടൈറ്റിൽ സോങ് കഴിയുമ്പോൾ വായിൽ സത്യം. പക്ഷെ അതിന് ശേഷം ഒരുപാട് സിനിമകളിൽ പേർപ്പസ്ഫുള്ളി ഒരു ഫുഡ് റെഫറൻസ് ഭയങ്കരമായിട്ട്, ഇപ്പൊ ഈവൻ നമ്മുടെ വിക്രത്തിൽ വരെ കാണിക്കുന്നില്ലേ ആ ബിരിയാണി ഉണ്ടാക്കുന്നതും അവിടെ തമിഴ്നാട്ടിലെ ഫുഡ് വ്ലോഗേഴ്സിനെ കൊണ്ടുവന്നുള്ള സീനുകളും. കൈദിയില് അത്, കൈദിയിലും മലയാള സിനിമയിലും ഒത്തിരി പടത്തിൽ എന്തെങ്കിലുമൊക്കെ ഒരു ഫുഡ് ഐറ്റം, അത് ഭയങ്കര അതിന്റെ ഒരു ഓരോ മൂവിയിലും എന്തെങ്കിലുമൊക്കെ ഒരു കറികൾ ഉണ്ടാക്കുന്ന കാണിക്കുക, എന്തെങ്കിലും സ്പെസിഫിക് ഡിഷ് കാണിക്കുക, അതിന് ഭയങ്കര അക്സെപ്റ്റൻസ് ആളുകള്. നീ കൈതി പറഞ്ഞപ്പോ ആക്ച്വലി ചൂട് ബിരിയാണി, ബിരിയാണിയുടെ മെമ്മറി വന്നു. മെമ്മറി മാത്രമല്ല, ചെറിയ വിഷമം വന്ന്. ഡെസേർട്ട് ക്രേവിംഗ് തീരില്ല അല്ലേ? ഇത് അവരുടെ ഒരു സ്പെഷ്യലാണ്. ഇത് എന്താ ചെയ്യുന്നത് വെച്ചാൽ, ആദ്യം ഇരുന്ന ആപ്പിളുകളെല്ലാം എന്നിട്ട് ഒരു ബൗള് വാങ്ങിച്ചിട്ട് ഇത് മൊത്തം അതിലോട്ട് കൊട്ടും, എന്നിട്ട് മിക്സ് ചെയ്ത് കഴിക്കും. ഇത് ഭയങ്കര എല്ലാ ഫ്രൂട്ട്സും ഉണ്ട്. കിവി ഉണ്ട്, നമ്മുടെ സ്ട്രോബെറി ഉണ്ട്, ഡിഫറെന്റ് ഫ്ലേവേഴ്സ് ഐസ്ക്രീം ഉണ്ട്. ഇത് ഫലൂദ നേഷന്റെ ഒരു സ്പെഷ്യൽ സാധനമാണത്. നമ്മളൊരു ഡീസന്റ് ആയിട്ട് കഴിക്കാൻ സമ്മതിക്കില്ല അല്ലേ? ചോക്ലേറ്റ് ആണ് കൂടുതൽ ഇഷ്ടം അല്ലെ? വാനിലയേക്കാളും ചോക്ലേറ്റ് ഇഷ്ടം. നമ്മള് ചെറുപ്പത്തിൽ ഇഷ്ടപ്പെട്ട ഡയറി മിൽക്ക് തന്നെയാണല്ലോ നമുക്ക് എപ്പോഴും ഫേവറേറ്റ്. 5-star നല്ല ടേസ്റ്റ്. ഇഷ്ടപ്പെട്ടില്ലേ? ഇത് പാഷൻ ഫുഡ്. ഫലൂഡയിൽ കുറച്ച് ഇന്നോവേറ്റീവ് ആയിട്ടാണ് പാഷൻ ഫുഡിലൊക്കെ ഫലൂഡ. ഇവര് ശരിക്ക് നമ്മള് നോർമൽ ഒരു ഒരു മെനുവില് ലാസ്റ്റ് പേജിൽ ഒതുങ്ങിയിരുന്ന ഒരു ഡെസേർട്ടിനെ ഇത്രയും ഇന്നോവേറ്റീവ് ആയി കൊടുന്ന് ഇത്ര അധികം വെറൈറ്റീസ് അതിലോട്ട് കൊണ്ടുവന്നു. ഡെസേർട്ട് എന്ന് പറയുന്ന കോൺസെപ്റ്റ് നമ്മുടെ മെയിൻ കോഴ്സ് ആയിട്ട് നമുക്കൊന്ന് ഒന്നല്ലേ, ഒന്ന് മധുരം കഴിക്കുമ്പോ നമുക്കൊരു സന്തോഷം വരും. ശരി, അജുന് അജുന്നാലഞ്ച് വയസ്സ് കൂടും. ചെറുപ്പാണ്. എന്താ പഠിച്ചത്? ഞാൻ എഞ്ചിനീയറിംഗ്. ഏത്? ഇലക്ട്രോണിക്സ്. ഈസി. ഞാൻ പഠിച്ചില്ല. ഞാനും പാസ്സായില്ലേ? പാസ്. സ്വീറ്റ് ഒരുപാട് കഴിക്കേണ്ടി വരുമല്ലോ, ജങ്ക് ഉൾപ്പെടെ. എത്ര എക്സസൈസ് ചെയ്യുന്നുണ്ടാവും പെർ ഡേ? പറഞ്ഞ വിശ്വസിക്കില്ല. എന്റെ ലൈഫിൽ ഇതുവരെ എക്സസൈസ് ചെയ്തിട്ടില്ല. എന്റെ വയറിലോട്ട് നോക്കരുത് എന്ന് മാത്രം അല്ല, പക്ഷെ പിന്നെ അല്ല, എന്റെ ഒരു പ്രത്യേകത ഭയങ്കര മെറ്റബോളിസം ആണ്. ഓരോരുത്തരുടെ ശരീരം ചില ഒരു വെറുതെ ഫുഡ് എന്നുള്ള കാറ്റടിച്ചു കഴിഞ്ഞാൽ വണ്ണം വെക്കും. എനിക്ക് എന്ത് ചെയ്യണം?
എന്തും കഴിക്കാം, ശരീരം വെള്ളം വെക്കരുത് എന്നുള്ളതല്ലേ. ബ്ലഡ് ലെവൽസിലെ മാറ്റങ്ങളൊക്കെ വരാമല്ലോ, അതിതുവരെ ചെക്ക് ചെയ്തിട്ടില്ല. വൈഫ് ഡോക്ടറാണ്, എടുക്കും എന്ന് പറയും, മൈൻഡാക്കില്ല എന്ന് പറയില്ല. എന്നിട്ടും അതായത് വൈഫ് ഡോക്ടറായിട്ടും താങ്കൾ അത് ഭേദിച്ച് ഇത്രയും കഴിക്കുന്നുണ്ടല്ലോ. എനിക്ക് ഫുഡ് ആസ്വദിക്കുന്ന ആൾക്കാരെയും ഭയങ്കര ഇഷ്ടമാണ്. കാര്യം ഞാൻ നമുക്ക് എനിക്ക് കടയിൽ പോയി പ്രത്യേകിച്ച് ഞാൻ ചില ഹോട്ടലുകൾ പുറത്ത് ഡിസ്പ്ലേ ഉണ്ടല്ലോ തട്ടുകടകൾ, എനിക്കിങ്ങനെ വയന്ന് വെള്ളം വരും. സീരിയസ്ലി, ഇതുവരെ ഫലൂഡയിൽ ട്രൈ ചെയ്യാത്തൊരു സാധനമായിരിക്കും അല്ലേ, ഒരു ഫ്ലേവർ അല്ലേ. എനിക്കെല്ലാം ഇഷ്ടമായി. കാരമൽ പിന്നെ എന്റെ ഫേവറേറ്റ് ഇതിലുള്ളതല്ല. ഓക്കെ, ഇതെങ്ങനെയുണ്ട് ഫലൂഡയിൽ പാഷൻ ഫ്രൂട്ട് വന്ന എങ്ങനെയുണ്ട്? പാഷൻ ഫ്രൂട്ട് എന്തിനോട് അടിപൊളി ഫേവറേറ്റ് ആണ്. ഒരു നാലോ അഞ്ചോ ഐറ്റത്തിന്ന് ഇരുന്നതിന് ഇവർക്ക് എനിക്കുള്ളൊരു 19 തരം ഫലൂഡാസ്, എല്ലാ ഫ്ലേവറും നമുക്ക് ഇപ്പൊ ഗുലാബ് ജാമുനില് ഫലൂഡ ഉണ്ട്, അങ്ങനെ ഫെമിലിയർ ആയ പല ഫ്ലേവേഴ്സും നമ്മളത് ഫലൂഡയിലോട്ട് കൊണ്ടുവരിക എന്നുള്ളതാണ് ഫലൂഡ നേഷൻ അത്ര ഇന്നോവേറ്റീവ് ആയി ചെയ്യുന്നതാണ് അവരുടെ ഒരു ഏറ്റവും വലിയ പ്രത്യേകത. അവരുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്നെ ഇംപ്രസ് ചെയ്തത് ഇൻ സച്ച് എ ഷോർട്ട് സ്പാൻ 20 plus outlet. കാര്യം എന്താ വെച്ചാൽ ആ കൊടുക്കുന്ന ഭക്ഷണത്തിൽ അവർ കാണിക്കുന്ന ആത്മാർത്ഥതയുടെ റിഫ്ലക്ട് ചെയ്യുന്ന കാര്യം എനിക്കിഷ്ടമുള്ളൊരു കാര്യം സാമ്പാർ. അപ്പൊ സാമ്പാർ വളരെ ചിലർ ക്യാഷ്വൽ ആയിട്ട് ഉണ്ടാക്കി വിടും, ഒരു ആത്മാർത്ഥത ഇല്ല അത് വരുമ്പോൾ. അപ്പൊ ഞാൻ ആലോചിക്കാറുണ്ട് എന്ത് വന്നാലും സാമ്പാർ പൊടി പരിപ്പും മുളകും പോട്ടർ അതൊക്കെ ഇടണമല്ലോ, കുറച്ച് മനസ്സിൽ നിന്ന് തട്ടിയതിട്ടാൽ ഇത് പുള്ളിക്കും കഴിക്കേണ്ടതല്ലേ അല്ലേ, ഏതായാലും ഇടണം. അപ്പൊ ഒന്ന് ഒന്നൊരിച്ചിനെ പറഞ്ഞ മുഖത്തൂടെ ഇട്ട് കൊടുത്തത് ഹോട്ടലിൽ നമുക്ക് അതെ അല്ല, അതുകൊണ്ടാണല്ലോ നമ്മുടെ അമ്മയുടെ ഭക്ഷണം എപ്പോഴും നമുക്ക് പ്രിയപ്പെട്ടതാവുന്നത്. അതിലെ സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് ലവ് ആണ്. ഒരു ഒരൊറ്റ സാധനം കഴിക്കാം അത് മാത്രം എന്നുള്ളൊരു ഓപ്ഷൻ വരുമ്പോൾ എന്ത് ഫുഡായിരിക്കും ചൂസ് ചെയ്യാം? ചോറ്, ആ കുറേ ചോറ്, ആ മോരുകറി, അല്ലെങ്കിൽ മോരുകറി മഞ്ഞ കളറിലാണ്, അല്ലെങ്കിൽ സാമ്പാർ. സാമ്പാർ എനിക്ക് കുറച്ചും കൂടി ഇഷ്ടം നമുക്ക് പാലക്കാട് തേങ്ങരച്ച സാമ്പാർ പാലക്കാടാണ്. അത് മധുരം വേണ്ട, ശർക്കര തേങ്ങരച്ച സാമ്പാർ നമ്മൾ ഉണ്ടാക്കുന്നത്, നമ്മൾ കട്ടിയുള്ള സാമ്പാർ, മീൻ വറുത്തതും ചെറുപയറ് തോരൻ, മാങ്ങ അച്ചാറ്, പപ്പടം, ഇത്രയും ഉണ്ടെങ്കിൽ എനിക്ക് വേറൊന്നും വേണ്ട. പിന്നെ എനിക്ക് ടേബിളിൽ ഒരുപാട് ഓപ്ഷൻസ് പ്രശ്നമാണ്, നമുക്ക് കൺഫ്യൂഷൻ നമ്മുടെ വിശപ്പ് കെടുക്കും, സ്വയം ട്രോൾ ചെയ്തിരുന്നു നിൽക്കുന്നൊരു നിരാശ കുറെ സ്ഥലത്തിട്ട് അടിച്ചായിരുന്നു അല്ലേ. ഇപ്പൊ പുറത്തൊക്കെ പോയപ്പോ അല്ലെങ്കിൽ സെറ്റിലൊക്കെ ഇങ്ങനെ എന്തെങ്കിലും ഭക്ഷണത്തിന് യാത്രകൾ, വിദേശ യാത്രകൾ വളരെ കുറവാണ്. ഓക്കെ, ഫ്ലൈറ്റ് പേടിയായതുകൊണ്ട് തന്നെ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണല്ലേ, ഒഴിവാക്കാൻ ശ്രമിക്കും. അപ്പൊ സെറ്റിലൊന്നും അങ്ങനെ നമുക്കൊരു സ്പെസിഫിക് ആയിട്ട് ഇന്ന ഫുഡ് കിട്ടണം അങ്ങനത്തെ ഒന്നുമില്ല. സെറ്റിലെ ഫുഡ് തരുന്നതൊക്കെ എനിക്കിഷ്ടമാണ് സാധാരണ. ചിലടത്ത് നാച്ചുറലി നമുക്ക് താല്പര്യം തോന്നിയില്ലെങ്കിൽ, എനിക്ക് ചെറായിലെ കുടുംബശ്രീ ചേച്ചിമാർ ചെയ്യുന്നൊരു ഒരു ഹോട്ടലുണ്ട്. ഹോട്ടലല്ല ഇതൊരു ചെറിയൊരു ചെറിയൊരു ഭക്ഷണപ്പുര എന്നൊക്കെ പറയാം, ബീച്ച് സൈഡിൽ തന്നെ. അവിടെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് പ്രേതം ചെയ്തപ്പോൾ, ഇടയ്ക്കിടയ്ക്കല്ല പ്രേതം ചെയ്തപ്പോൾ ഓൾമോസ്റ്റ് എവറി ഡേ അവിടെ നിന്ന് ഉച്ചയ്ക്ക് കൂടെ അയച്ചു. 23rd year, 2nd year ഞാൻ പിസ്സ കഴിച്ചത്. ചീസ് ഇഷ്ടമല്ലായിരുന്നു, പക്ഷെ അത് ഷ്രെഡഡ് ചീസാണെന്ന് ഞാൻ പിന്നെ അറിഞ്ഞു. അപ്പൊ ആ ചീസല്ല വേറെ ചീസാണെന്നുള്ളത്. പക്ഷെ കഴിച്ചു കഴിഞ്ഞപ്പോഴാണ് ജീവിതത്തിൽ മയോണൈസ് കഴിച്ചിട്ടില്ല അതിന് മുന്നേ വരെ. ഇപ്പോഴത്തെ ഷവർമയുടെ ഇഷ്യൂ മേടിച്ചിട്ടാണോ? എനിക്കിന്നുവരെ അങ്ങനെ വന്നിട്ട് കൊണ്ടില്ല എന്നല്ല, അത് ആരുടെ മിസ്റ്റേക്ക് അല്ല, എന്തെങ്കിലുമൊക്കെ കാരണമുണ്ട്. പക്ഷെ സേഫ് ആകുക എന്നുള്ളത് മസ്റ്റാണ് ഫുഡിന്റെ കാര്യത്തിൽ. ഇതിൽ ഇനി ഒരൊറ്റ സ്കൂപ്പ് കൂടി എടുക്കാം, ഏതെടുക്കാൻ പോണ അത് വൈൻഡപ്പ് ചെയ്യണം. ഒന്ന് ഒന്നും ഒറ്റൊന്നേ ഉള്ളൂ കേട്ടോ. മാംഗോയും പാഷനും പൊളിയാണ്, ഇഷ്ടപ്പെട്ടു. നമുക്ക് ക്യാമറ ഓഫ് ചെയ്തിട്ട് ഇതൊക്കെ തീർക്കാം.